നമസ്കാരം. മായക്കൊട്ടാരം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത് ഇപ്പോൾ വലിയ ട്രോളുകൾക്കും വിവാദങ്ങൾക്കെല്ലാം വഴി തുറന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ ഒരു വാചകമാണ് ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തകർക്കെല്ലാം അദൃശ്യമായ ഒരു കുത്തു കൊടുത്തുകൊണ്ടുള്ള ഒരു വാചകമാണ് ഇപ്പോൾ ഏറെക്കുറെ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുള്ളത്. ഇതിപ്പോൾ തന്നെ ഫിറോസ് കുന്നംപറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്ത് ലൈവ് വീഡിയോ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത്. അതായത് ആ പോസ്റ്ററിൽ റിയാസ് ഖാന്റെ പടവും കാണിച്ച് ഒരു വാചകം ക്യാപ്ഷനായി കൊടുത്തിട്ടുണ്ട്. അതായത് ചെറ്റക്കണ്ടി വസന്തയുടെ പല്ല് മാറ്റിവെക്കലിന് വേണ്ടി 17 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സഹായിച്ചത് 3,45,391.31 രൂപ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കെല്ലാം നന്ദി എന്ന ക്യാപ്ഷനാണ് ഇതിനോടൊപ്പം ഇവർ പുറത്തിറക്കിയത്. ഇതാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. അതായത് ഈ പോസ്റ്റർ അതേപടി എടുത്ത് റിയാസ് ഖാന് പകരം ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ഫോട്ടോ വെച്ച് ട്രോൾ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. പിന്നാലെ ഇത് ഫിറോസ് കുന്നംപറമ്പിൽ ഏറ്റെടുക്കുന്നു, അതിൽ ലൈവ് ചെയ്യുന്നു, അത് അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടിയാണെന്നുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നു. ഞാൻ സ്വർണം മോഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ മയക്ക് മരുന്ന് കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണങ്ങൾ നൽകുന്നു. കേവലം ഒരു പോസ്റ്ററിന് വേണ്ടിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഇത് ഏറ്റുപിടിച്ചത്. ഫിറോസ് കുന്നംപറമ്പിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിനിമകളിൽ പലപ്പോഴും എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തീർത്തും സാങ്കല്പികമാണ്. ഇത് ഒരുപക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണോ ഈ വിഷയത്തിൽ കയറി ഏറ്റുപിടിച്ചതെന്നുള്ള കാര്യം. എന്തായാലും സിനിമയിലെ അണിയറ പ്രവർത്തകർ, സംവിധായകൻ കെ എൻ ബൈജു ഉൾപ്പെടെയുള്ളവർ മനഃപൂർവ്വം ഇട്ടൊരു കുത്തു കൊടുത്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർക്ക് ആർക്കായിരുന്നാലും ആ വേഷവിധാനത്തോടുകൂടി നായകനായ റിയാസ് ഖാൻ നിൽക്കുന്നത് ഒരു ഫിറോസ് കുന്നംപറമ്പലിൻ്റെ ഔട്ട്ലുക്കോടുകൂടി തന്നെയാണ്. എന്നിട്ട് ഇത് ഫിറോസ് കുന്നംപറമ്പിലിനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ അത്ര വിശ്വാസ്യത ഇല്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ആർക്കെങ്കിലും അത് ഞങ്ങളാണെന്ന് തോന്നിയാൽ അത് ഈ സിനിമ ഒരുക്കുന്നവരുടെ തെറ്റല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ശരിയാണ്, ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നിറഞ്ഞതാണ് ഈ നാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളുടെ തെറ്റ് മാത്രമാണ്. ഈ നാട്ടിലെ മുഴുവൻ കുടങ്ങളുടെയും വായ മൂടിക്കിട്ടാൻ ഒരുപക്ഷെ ഒരു ഫിറോസ് കുന്നംപറമ്പിൽ വിചാരിച്ചാൽ നടക്കണമെന്നില്ല. ഫിറോസ് കുന്നംപറമ്പിൽ എന്തിനു വേണ്ടിയാണ് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇത്രയും വലിയ ഒരു ഘോരഘോര പ്രസംഗം നടത്തിയതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതായത് സോഷ്യൽ മീഡിയ അതിനെ ഹാസ്യരൂപേണ ട്രോളിയ വിഷയമാണ്. ഇതിനെ ഏറ്റുപിടിച്ചാണ് ഇന്നലെ വലിയ ഒരു പ്രസംഗം ഫിറോസ് കുന്നംപറമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. ആ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. എനിക്കെതിരെ ഇറങ്ങി തിരിച്ച ഗ്രൂപ്പുകളൊക്കെ സിനിമ വരെ ഇറക്കാൻ പോവാ, അവരൊക്കെ ഇങ്ങനെ പിരിവിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ആ പണം ഉപയോഗിച്ച് സിനിമ എടുക്കാനും അതിലൂടെ തേജോവധ ചെയ്യാനൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആളുകളോടൊക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അഭിനയിക്കുന്നവന് പൈസ കിട്ടും, സംവിധാനം ചെയ്യുന്നവന് പൈസ കിട്ടും, പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടും, പക്ഷേ എനിക്കും പൈസ കിട്ടും. രോഗികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും പൈസ കിട്ടും. ആ പണം കൊണ്ടാണ് ആ പാവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, കിഡ്നി രോഗികൾ രക്ഷപ്പെടുന്നത്, ക്യാൻസർ രോഗികൾ രക്ഷപ്പെടുന്നത്, വീടില്ലാത്തവന് വീട് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസിലും പൈസ കിട്ടും, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ നിങ്ങളൊന്നും കാണാതെ പോകുന്ന കുറേ ആളുകളുണ്ട്, ഒരു പക്ഷേ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത വിഡ്ഢികളായ കുറേ ആളുകൾ. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഒരു 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 മരുന്നിനെ പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയില്ല, അവരുടെ പ്രസ്ഥാനം ഏതൊക്കെയാണെന്നും വിളിച്ചു പറയില്ല. കാരണം അത്തരം ആളുകൾ പോലും എന്നെ വിളിച്ചു പറയാറുണ്ട്, ഫിറോസേ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരു മരുന്ന് വാങ്ങിത്തരാൻ ആളില്ല എന്ന് പറഞ്ഞ ഒരുപാട് രോഗികളുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്നെ പോലെ ഒരുപാട് ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുന്നിലേക്ക് ഓടിയെത്താൻ തന്നെയാണ് ഈ ജീവിതം ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇനിയും ഓടിക്കൊണ്ടേയിരിക്കും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അടിച്ചു താഴെ ഇടുന്നത് വരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, വിവാദത്തിൽ കുറവ് വരുത്തണ്ട. ശ്രീ ഫിറോസ് കുന്നംപറമ്പിലിനോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറയാണ്, ഫിറോസ് കുന്നംപറമ്പിൽ ഈ നാട് ഇങ്ങനെയാണ്. ഇവിടെ വിമർശനമുണ്ട്, ഹാസ്യാത്മകമായുള്ള ട്രോളുണ്ട്, ഇത്തരത്തിൽ എല്ലാം നിറഞ്ഞതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ കുറിച്ചാണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ബാക്കിയുള്ളവർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. അതിൽ ഒരു സമൂഹത്തെ മുഴുവൻ നിങ്ങൾ കുറ്റക്കാരനാക്കി നിർത്തി വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങളെ എന്തിനാണ് ചുമ്മാ ആൾക്കാർ വേട്ടയാടേണ്ട കാര്യം? ഈ ഫിറോസ് കുന്നംപറമ്പിൽ സാധാരണക്കാരെ സഹായിക്കുന്നതിന് ഈ നാട്ടിലുള്ളവർക്ക് എന്താണ് പ്രശ്നം? ഫിറോസ് എന്തിനാണ് ഇങ്ങനെയുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുന്നത്? നിങ്ങൾ സാധാരണക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷേ അതിലൊരു ട്രാൻസ്പാരൻസി വേണമെന്ന് മാത്രമേ ഈ നാട് എപ്പോഴും ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ എല്ലാത്തിനും ഒരു തെളിർമയില്ലാത്തൊരു അവസ്ഥയുള്ളതുകൊണ്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളോട് ഇവിടുത്തെ പൊതുസമൂഹം പുലർത്തിയിരുന്ന വിശ്വാസ്യത ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടപ്പെടാനുള്ള കാരണവും നിങ്ങൾ തന്നെയാണ്. പലതിലും ഒരു പുകമറ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായതാണ് ഫിറോസ് കുന്നംപറമ്പിന് മുമ്പ് ചെയ്തിരുന്ന ചാരിറ്റി പ്രവർത്തനത്തിന് കിട്ടിയിരുന്ന സ്വീകാര്യത ഇപ്പോൾ കിട്ടാതെ പോകുന്നത്. അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ആരോപണങ്ങൾ, നിങ്ങളുടെ വീട് വയ്ക്കുന്ന രീതി, നിങ്ങൾ പുതുതായി ഇറക്കുന്ന കാറുകൾ, നിങ്ങളുടെ ആഡംബര ജീവിതം, നിങ്ങളുടെ വിദേശ യാത്രകൾ, ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായ ഒരു വ്യക്തിക്ക് തോന്നും ഒരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതം തന്നെ അടിപൊളി മാറുമെന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ഉദാഹരണമായി നിലനിൽക്കുകയാണ്. ആ നിലയ്ക്കാണ് ഈ വിമർശനങ്ങൾ ഇത്രത്തോളം ശക്തമാകുന്നത്. അതിന്റെ പേരിൽ എന്തായാലും ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്ത ഒരു വലിയ സഹായമാണ്. ഈ മായക്കൊട്ടാരം എന്ന സിനിമയ്ക്ക് വലിയൊരു പബ്ലിസിറ്റി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രചരണം കാരണം പലരും ഈ സിനിമയെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫിറോസ് കുന്നംപറമ്പിൽ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾ സ്വമേധയാ തീരുമാനിച്ച് അതിന് മറുപടി പറയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ സംശയത്തിലേക്കും നിങ്ങളുടെ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഫിറോസ് തിരിച്ചറിയുക. നിങ്ങളുടെ കുറെ ഫാൻസ് അസോസിയേഷൻകാർ ഇതിനെതിരെ കടന്നാക്രമിക്കും, അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ കടന്നാക്രമിക്കുമെന്ന് വെച്ച് കരുതി എല്ലാവരും ഒന്നും വായടച്ചിരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, ഈ സമൂഹത്തിന് കൂടി ബോധ്യപ്പെടണം. അതായിരിക്കണം ഒരു വ്യക്തിയുടെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അല്ലാതെ എന്തിനും ഏതിനും ഞാൻ നിഷ്കളങ്കനെന്ന് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ മിസ്റ്റർ ഫിറോസ് കുന്നംപറമ്പിൽ. അതുകൊണ്ട് മായക്കൊട്ടാരത്തെ നിങ്ങൾ വെറുതെ വിടും, അതൊരു ചലച്ചിത്ര ആവിഷ്കാരം മാത്രമാണ്, അത് എന്നെ മാത്രമാണെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ കൂടുതൽ കെണിയിൽപ്പെടുത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഫിറോസ് കുന്നംപറമ്പിൽ വീണ്ടും മനസ്സിലാക്കുക. കാര്യം നിങ്ങളുടെ പഴയ വിവാദങ്ങളെല്ലാം ഒരു പരിധിവരെ കെട്ടടങ്ങിയിരിക്കുന്ന സമയമാണ്. നിങ്ങളായിട്ട് തന്നെ അതിനെ കുത്തി ഉണർത്തി പൊതുസമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കരുത് എന്നാണ് ഫിറോസ് കുന്നംപറമ്പിലോട് പറയാനുള്ളത്.